ഹലോ ഹലോ ഡോക്ടർ ജേക്കബ് അടുക്കള ഹിയർ. ആ ഡോക്ടർ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു ജേക്കബ് സർ? അടുക്കളയിൽ ഞാൻ തേങ്ങാ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. എടോ, എന്റെ പേരാണ് പറഞ്ഞത് ജേക്കബ് അടുക്കള എന്ന്. അതെ സാറേ, ഞാൻ വിഷ്ണുവിന്റെ അച്ഛനായിരുന്നേ. വിഷ്ണു? ആ എന്താ പ്രശ്നം? അവന്റെ മരുന്ന് തീർന്നായിരുന്നു, അപ്പൊ എങ്ങനെയാ സാർ അങ്ങോട്ട് കൊണ്ട് തരുവോ വീട്ടിലോട്ട്? ഞാനിവിടെ പണിയും മേലൊന്നും ഇല്ലായിരിക്കല്ലേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാൻ. എടോ, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറേജ് കൊണ്ട് ആ സ്ലിപ്പ് കാണിച്ചാൽ മരുന്ന് തരും. അത് തന്നെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ, ഒരാഴ്ച കൂടെ. ഓക്കേ ഡോക്ടർ, ഓക്കേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിച്ചോ. ഓക്കേ, ശരി. അങ്ങനെ പോയ ആൾക്കാർ രാവിലെ ഞാൻ ഇത് തുറന്ന് വെച്ച് അങ്ങോട്ട് ഇരുന്നതേ ഉള്ളു, അതിനു മുമ്പ് പിരിവായിട്ട് വന്നേക്കോ. ഒന്ന് പോകുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ഞങ്ങൾ പിരിവല്ല. പിരിവൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ ഇവിടെ പിരിവില്ല. പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടല്ലേ? അത് കണ്ടപ്പോഴേ തോന്നി എന്തോ പ്രശ്നക്കാരനാണെന്ന്. അയ്യോ, ഞങ്ങൾക്കല്ലേ പ്രശ്നം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നമില്ല, അതങ്ങനെയാണ് ആൾക്കാർ ഈ അസുഖമുള്ളവർ ആദ്യം പറയുന്നത് പ്രശ്നമില്ല എന്നാണ്. എന്താ പേര്? കൊച്ചപ്പി. കൊച്ചപ്പിട്ടോ? എവിടെ? കൊച്ചപ്പിട്ടെന്നല്ല ഡോക്ടറെ, കൊച്ചാപ്പി എന്നാ അച്ഛന്റെ പേര്. ഓ, അച്ഛന്റെ പേര് കൊച്ചാപ്പി എന്നാണ്. അച്ഛന്റെ നാക്കിനൊരു കെട്ടുണ്ട് ഡോക്ടർ, അതുകൊണ്ടാ. എന്നാ പിന്നെ കെട്ടം കഴിച്ചുവിട്ടാ പോരെ, പുള്ളി സ്വതന്ത്രമായിട്ട് സംസാരിക്കില്ലേ? അതല്ല, അത് ജനിച്ചപ്പോഴേ ഉള്ളതാ അച്ഛനെ. ഓ, കെട്ടിയിട്ട് വളർത്തതാണല്ലേ. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾ വന്നത്? എന്റെ മോള്. മോള്? അവന്റെ ഭർത്താവ് കഥാപ്രസംഗക്കാരനാണ്. അധിക പ്രസംഗക്കാരനോ? അവന്റെ അധിക പ്രസംഗം ഒന്നും എന്റെ ഇടയ്ക്ക് നടക്കില്ല. ഇപ്പൊ പറയുന്ന കഥയിലെ നായികയായിട്ട് അവൻ പ്രേമമാണ്. അദ്ദേഹത്തിന്റെ കഥയിലെ നായികമായിട്ട് അദ്ദേഹം? കഥയിലെ നായികയുമായിട്ട് അവൻ പ്രേമമാണ്. ഇപ്പൊ എവിടെ വേണ്ട ഡിവോഴ്സ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഓ, അത് ശരി. ഇപ്പൊ ചേട്ടന്റെ പുതിയ കഥയിലെ നായികയാണ് ശാലിനി. ആ ശാലിനെ കല്യാണം കഴിച്ചാൽ മതി എന്നാ പറയുന്നത്. സത്യം പറഞ്ഞാൽ ശാലിനി എന്ന് പറഞ്ഞൊരു പെണ്ണില്ല ഡോക്ടറെ. ഞാൻ പറഞ്ഞതാലേ, സങ്കല്പത്തിലെ പെണ്ണിനെ കെട്ടണം, സങ്കല്പത്തിലെ ഭാര്യയെ വേണമെന്നാണ് അവന്റെ തീരുമാനം. തങ്കപ്പന്റെ ഭാര്യ കെട്ടണം? അപ്പൊ തങ്കപ്പൻ ഇത് സമ്മതിക്കോ? ഇതിന് തങ്കപ്പനല്ല, സങ്കല്പത്തിലെ ഭാര്യ. ഇയാള് പറയുന്നു തങ്കപ്പന്റെ ഭാര്യയെ കെട്ടണമെന്ന്. അതല്ലെന്ന്, തങ്കപ്പൻ ഇത് അറിയാമോന്നാ ചോദിച്ചത്. അവന്റെ മനസ്സിലെ വിഭ്രാന്തിയാണ്. ഇങ്ങനെ ഒരു പെണ്ണ് ഇല്ല. സങ്കല്പത്തിലെ ഭാര്യ. സകല നേരം ഒന്നും ഉണ്ടായിരിക്കോ, ഞാൻ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് എന്തെങ്കിലും മരുന്ന് കുറിക്കാമായിരുന്നു. പറഞ്ഞു. അപ്പൊ സങ്കല്പത്തിലെ ഭാര്യയെ ഇത് പേടിക്കാനൊന്നുമില്ല, ഇതൊരു ചെറിയ പ്രശ്നമാണ്. നമ്മള് സൈക്കാട്രിയിൽ ഇതിനെ മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. എനിക്ക് ഈ പേര് അറിയണം, ഞാനിത് പറയാഞ്ഞതാ. പറയാതിരിക്കുന്ന നല്ലത്, മലയാളം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പിന്നാണിത് മാറോ ഡോക്ടറെ, ഇതൊക്കെ മാറും. കൊച്ചാപ്പി, എന്തോ പേടിക്കാനൊന്നുമില്ല. ഞങ്ങളെ അവനിങ്ങോട്ട് വിളിക്കാം, അവന്റെ മനസ്സിൽ ഞങ്ങൾ. ഞാനൊന്ന് പറയട്ടെ, ഈ ഇതിന് ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാനൊരു ഷോക്കിന് കുറിച്ചു തരാം. അപ്പുറത്ത് റൂമിൽ ചെന്ന് ഇത് കാണിച്ചാൽ മതി. എനിക്ക് ഞാൻ തണുത്ത് ഉപയോഗിക്കത്തില്ല ഷേക്ക്, എനിക്ക് ഞാൻ പിടിക്കത്തില്ല. അപ്പോടെ അവള് തണുത്തത് മൊത്തം വെച്ച് കയറ്റും. അപ്പോടെ ഇത് തണുത്തതാന്ന് ആര് പറഞ്ഞു? ഇത് നല്ല ചൂടാണ്, അങ്ങ് ചെന്നാ മതി. ഷേക്കല്ല, ഷോക്ക്. ഷോക്ക് കറണ്ട് അടിപ്പിക്കുന്ന കാര്യമായി പറഞ്ഞത്. അയ്യോ, എനിക്ക് അതിന് അസുഖം ഇല്ല. മാഷിന് ഇതുവരെ മനസ്സിലായില്ലേ സംഭവം? എന്റെ മരുമോനാണ് പ്രശ്നം. മരുമോനാണ് അത് മനസ്സിലായി. ഷോക്കിന് പകരം ഷേക്ക് എന്ന് കേട്ടോണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ എന്ത്? ഇവിടെ അയാൾ എവിടെ? അതെ, അവനെ അങ്ങനെ വിളിച്ചാൽ അവൻ വരത്തില്ല. പിന്നെ എങ്ങനെ വിളിക്കണം? ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്ന ഇവിടെ പരിപാടിയാണ്. സാറ എന്റെ സ്പോൺസറാന്നാ ഞങ്ങൾ വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ അമേരിക്കയിൽ പ്രോഗ്രാം നടത്തുന്ന ഒരു സ്പോൺസറായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ അഭിനയിക്കാം. കൊണ്ടുവരും. ഇത് അങ്ങ് മാറ്റി വെച്ചേക്കാണ്. ഇതെന്റെ ജീവിതത്തിലെ, എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ ഒരു വല്ലാത്തൊരു കേസാണ് കേട്ടോ. അമേരിക്കയുടെ സ്പോൺസർ. നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രശസ്ത ഗാതികൻ പുതുപ്പള്ളി ബാസി. കഴിഞ്ഞ 25 വർഷമായി ഗാതിക ലോകത്ത് ഞാൻ മുടി ചൂടാ മന്നനാണ്. 10-25 വർഷമായില്ലേ? ഇനി ആ മുടി അങ്ങ് വെട്ടിക്കളയും, വൃത്തികേടാണ്. അല്ല, ഞാൻ നല്ലൊരു ഗാതികനാണ്. എന്റെ ഗുരുനാഥനെ അറിയാമോ? ഇല്ല, ആരാണ്? അയ്യോ, പരമൻ പത്തനാപുരം. ഞാൻ കേട്ടിട്ടുണ്ട്. സാറേ, സത്യമാണോ സാറേ ഇതൊക്കെ?
എന്തൊക്കെയാ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്? കഷ്ടമായി പോയി കേട്ടോ. സാറിന്റെ ശിഷ്യനാണെന്ന് പറയുന്നു. എന്റെ ശിഷ്യനാണോ? സാറിന് ഇദ്ദേഹത്തിനെ ഓർമ്മയുണ്ടോ? കോലയാൽ മെഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. കോലയാൽ മെഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. കോല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിച്ചാലും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ അത് കൈതോലയല്ല, പിന്നെ സാക്ഷാൽ തെങ്ങിന്റെ. കോലയാൽ മെഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. അതേ, മൂത്തു വിളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയോടുകൂടെ തെങ്ങിന്റെ. അതെ, ഞാൻ ഇവിടെ ജഡ്ജാ. അല്ല, ഞാനും വിചാരിച്ച ഇനി ഇങ്ങോട്ട് കൊണ്ടേണ്ട വരുമോ? എന്താ പഠിപ്പിച്ച ചെറിയൊരു സാധനത്തിൽ അതും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്? ഇയാള് പ്രശ്നമുണ്ട്, എന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് ഇപ്പൊ സങ്കല്പത്തിലെ ശാലിനിയെ കല്യാണം കഴിക്കണം ആണല്ലേ? നമ്മളത് പറയണ്ട. അത് എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, സങ്കല്പത്തിലേ ഒന്നും അല്ല, അല്ലാണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കഥയാന്നുള്ളത് സംഭവിച്ചില്ല. ഇനി ഡോക്ടർ തന്നെ നോക്ക്. ഞാൻ സോറി കേട്ടോ. ഞാൻ പെട്ടെന്ന്. സാറേ, അമേരിക്കയ്ക്ക് എന്നാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്? അയ്യോ, അതിനി ഒരുപാട് പ്രോസസ്സിംഗ് നടക്കാനുണ്ട്. അതായത് പാസ്പോർട്ട് കൊണ്ടുവരണം, വിസ അടിക്കണം. അതിന് വിഷ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നാം വിഷ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇവൻ വിസയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പം പാസ്പോർട്ട് കൊണ്ടുവരണം, വിസയൊക്കെ അടിച്ചാലേ അമേരിക്കയ്ക്ക് പോകാൻ കൊത്തുള്ളൂ. അത് മാത്രമല്ല, താങ്കളുടെ കഥ എനിക്ക് ഇഷ്ടപ്പെടണം. എന്റെ കഥ കേൾക്കണോ? ആ, അമേരിക്കൻ മലയാളീസിന് ഇത് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നണ്ടേ. ശരി, സാറിന് വേണ്ടി ഞാൻ എന്റെ കഥ പറയാം. പറഞ്ഞോളൂ. പ്രിയമുള്ളവരെ, ഇത് പുതുപ്പള്ളി വാസിക്കും സംഘത്തിന് ഒരു കഥ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കിയ ജേക്കബ് ഇടിക്കുള സാറിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വാസിയുടെയും സംഘത്തിന്റെയും ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. സത്കലാദേവിതൻ ചിത്രനോപുരങ്ങളെ സർഗസംഗീതമുണർത്തു, സർഗസംഗീതമുണർത്തു. സത്കലാദേവിതൻ ചിത്രനോപുരങ്ങളെ സർഗസംഗീതമുണർത്തു, സർഗസംഗീതമുണർത്തു. പ്രിയമുള്ളവരെ, എന്റെ കഥയുടെ പേരാണ് ശാലിനി എന്റെ കൂട്ടുകാരി. ശാലിനിയെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ ഒരു പാട്ടിൽ ഒതുക്കാനേ കഴിയത്തുള്ളൂ. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടി, തുളസി കതിരില ചൂടി, തുഷാരഹാരം ആറിൽ ചാർത്തി, കാരുണ്യമേ നീ വന്നു, നീ വന്നു. അത്രയ്ക്ക് സുന്ദരിയാണ് ശാലിനി. തുമ്പു കെട്ടിയിട്ടുരുൾമൂടി, മനോഹരിയാണ് അവൾ. തുളസി വെള്ളക്കല്ലിൽ തീർത്ത ഒരു പ്രതിമ പോലെ സുന്ദരാക്കിയാണ് അവൾ. ആര് കണ്ടാലും അവളെ ഒന്ന് നെറ്റ് നോക്കും. അതെ, നീ വന്നു, നീ വന്നു. അത്രയ്ക്ക് സുന്ദരിയാണ് ശാലിനി. അതുകൊണ്ട് തന്നെ ഒരുപാട് കാമുകന്മാർ ശാലിനിക്ക് പിന്നാലെ നടന്നു. ചിലർ പ്രളയ ലേഖനങ്ങൾ കൊടുത്തു, അവൾ നിരസിച്ചു. ചിലർ പുറകെ നടന്ന് പഞ്ചാര അടിച്ചു, അവൾ മൈൻഡ് ചെയ്തില്ല. ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ അവൾ ഒരാളുടെ മുമ്പിൽ മൂക്കുകുത്തി വീട് പോയി. ബാബു എന്നാണ് ആ പയ്യന്റെ പേര്. ബാബു അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് പാടി, രഥതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, രഥതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. പറയൂ, നിനക്കേറ്റവും ഇഷ്ടം എന്താണ്? പറയൂ, നിനക്കേറ്റം ഇഷ്ടം പകൽ പോലെ ഉത്തരം, സ്പഷ്ടം 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 പകൽ പോലെ ഉത്തരം സ്പഷ്ടം. അങ്ങനെ അവർ തമ്മിൽ അവർ തമ്മിൽ പ്രണയബദ്ധരായി. ഒരിക്കലും ഇടപിരിയാത്ത രീതിയിൽ അവർ തമ്മിൽ അടുത്തു. പക്ഷേ വിധി അവർക്ക് നേരെ പൊട്ടി പുറപ്പെട്ടു. ബാബുവിന്റെ വീട്ടുകാർ ബാബുവിനെ കല്യാണം ആലോചിച്ചു. അമേരിക്കക്കാരി കോടീശ്വരി അവളുടെ സ്ത്രീധനത്തിന് മുമ്പിൽ ബാബു മൂക്കുകുത്തി വീണു.
അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമോ? പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. പുതുപ്പള്ളി വാസിയേട്ടാ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ രക്ഷപ്പെടുത്തില്ലേ? ഞാൻ ഓടിച്ചു അവളെ ചേർത്ത് പിടിച്ചു. ശാലിനി, നീ ഒറ്റയ്ക്കല്ല, നിനക്കൊപ്പം ഞാനുണ്ട്. 5 നിമിഷം നിങ്ങൾക്കും ഞങ്ങൾക്കും വിശ്രമം. അവൻ ഉത്സവപ്പറമ്പിൽ ഞങ്ങളുടെ ഏറ് കിട്ടി പ്രശ്നമായിട്ട് കഥ പറയുന്നുണ്ട്. തനിക്ക് ഞാനാണോ വലുത്, അതോ അവളാണോ വലുത്? അതെനിക്ക് നീ തന്നെയാണ്. ആണല്ലോ. അതെ. അപ്പൊ എന്നെ വേണോ ശാലിനെ വേണോ? അതെനിക്ക് എന്റെ ശാലിനെ മാത്രം മതി. അതെനിക്ക് എന്റെ ശാലിനെ മാത്രം മതി. ഉറപ്പാണോ? അതെ. എന്നെ വേണ്ടേ? എനിക്ക് വേണ്ടാന്ന്. ശാലിനി, ഇന്റർവെല്ലാണ്, ചായ കുടിക്കണ്ടേ? കണ്ടേ, ഇതാണ് വീട്ടിലെ അവൻ, ഇതാ പരിപാടി. കണ്ടേ, ശാലിനിയായിട്ട് ഇങ്ങനെ നടക്കും. ശാലിക്ക് ഞാൻ അവന്റെ ഉള്ളിലെ രോഗിയെ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. കണ്ടോ, അവര് സംസാരിക്കട്ടെ. കണ്ടോ, നല്ല കഥയാണ്, നല്ല സൂപ്പർ കഥയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ശാലിനിയുമായിട്ടുള്ള ഈ അടുത്തിടപഴകൾ. ശാലിനി ഒറ്റപ്പെട്ടു പോകും സാറേ. ശാലിനിയെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതമില്ല. ഇത് കണ്ടോ, അത് കേട്ടപ്പോ തന്നെ കാര്യം. ശാലിനി കരയല്ലേ? വാസി, എന്താ ശാലിനി കരയല്ലേ? ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. നീ എന്തിനാ കരയണത്? പ്ലീസ് ഞങ്ങൾ എന്തോ ചെയ്യണം സാറൊന്ന് പറയും. ഞങ്ങൾ എന്തോ നിക്കേ, ശരിയാക്കി തരാം. ഇവിടെ താങ്കൾ കാണിക്കുന്നത് മോശമാണ്. എന്താണ്? താങ്കൾ ഔദ്യോഗികമായി കല്യാണം കഴിച്ച ഒരു ഭാര്യ നിലനിൽക്കെ ഒരു കാമുകിയൊക്കെ പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് അത് തെറ്റല്ലേ? ആ സ്ത്രീയോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? ഇതിൽ നിന്നൊന്ന് പിന്മാറുന്നു ബാസി, ഒന്ന് പിന്മാറണം. പിന്മാറാൻ പറ്റൂല സാറേ. കാരണം എനിക്ക് ഇവർക്ക് മുമ്പിൽ നിന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും സാറിന്റെ മുമ്പിൽ പറയണമെന്നുണ്ട്. പക്ഷെ ഇവര് നിൽക്കുമ്പോ എനിക്കത് പറ്റില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ കരക്കടിപ്പിച്ചു തരാം. ഒന്നും പേടിക്കാനില്ല, ബാസി ഇപ്പൊ എന്റെ കൺട്രോളിലാണ്. നിങ്ങൾക്കറിയാമോ ക്രൂരമായി ഹിപ്നോട്ടിസം ചെയ്തോ? ബാസി പറയുന്നത് എന്നറിയോ? നിങ്ങൾ ഇവിടെ നിന്നാൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ബാസിക്ക് എന്നോട് പറയാനുണ്ട്. അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കൂ. ഞാനിപ്പോ ബാസിയുടെ അസുഖം ഞാൻ മാറ്റിങ്ങള്. ഇദ്ദേഹത്തിനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടിടും കേട്ടോ. കൊച്ചനെ ഓക്കെ, ഒന്നും പേടിക്കണ്ട. ഇഞ്ചക്ഷൻ ചെയ്ത് കേറ്റ്. ബാസിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? തുറന്ന് പറ എന്നോട് പറയൂ. സാറേ, എനിക്ക് ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല സാറേ. ശാലിനി 9 മാസം ഗർഭിണിയാണ്. അതെങ്ങനെ? ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാണത്. ദുർബല നിമിഷത്തിലോ? ഇതിനൊക്കെ ആരോഗ്യമുള്ള നിമിഷങ്ങളല്ലേ വേണ്ടത്? എന്തായാലും ആയിക്കോട്ടെ. എനിവേ, അതങ്ങനെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ ഈ സന്തോഷ നിമിഷത്തില് ഞാൻ ബാസിയോട് വേറൊരു സന്തോഷം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്റെ ജന്മദിനമാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് രാവിലെ ചെറിയൊരു ആഘോഷമൊക്കെ, കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഒരു സന്തോഷ മുഹൂർത്തം കൂടെ വന്നു ചേർന്നത്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങൾ രണ്ടുപേരും അല്പം മധുരം കഴിച്ചിട്ട് പിരിഞ്ഞു പോകണം. മധുരം കഴിക്കാനൊന്നുമില്ല. താങ്കൾക്കോ? എനിക്ക് വിരോധമില്ല. എന്താ, ഞാൻ അറിയാലോ, ഇത് വീടും ഹോസ്പിറ്റലിലൂടെയാണ്. മരിയേ, 3 ഗ്ലാസ് പായസം ഒന്ന് വിത്തൗട്ട്. സാറിന് ഷുഗർ ഉണ്ടോ? എനിക്ക് ഷുഗർ ഉണ്ടോ? എന്റെ വൈഫാണ്. അപ്പൊ പേടിക്കാനൊന്നുമില്ല. നമ്മുടെ കല്യാണം നടത്തിയാൽ മതി, ഞങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവും. ഇത്രയും പ്രശ്നം. എന്താ എന്താ പറഞ്ഞു? നീ ഇതേത് സാരിയാണ് ഉടുത്തേക്കുന്നത്? ഇന്നലെ കല്യാണത്തിന് പോവാൻ ഈ സാരി ഉടുത്തോണ്ടാണ് നീ ഇന്നലെ കല്യാണത്തിന് പോയത്? എടി, ഡോക്ടർ ജേക്കബ് ഇടുക്കളയ പേര് കളയാൻ വേണ്ടിയാണോ നീ പോയത്? എടി, 10 പേര് കാണുമ്പോൾ അവർ മോശക്കാരനാക്കത്തില്ലേ എന്നെ? ഔ, സോറി, ഞാൻ സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. മൈ വൈഫ് മറിയ. മറിയ, ഇത് പുതുപ്പള്ളി ഭാസി, പ്രശസ്തനായ ഒരു കാതികനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാകം പോകുന്ന ആളാണ് ശാലിനി. അവിടെ വെച്ചോ, അവിടെ വെച്ചോ. പായസം എടുക്കും, പായസം എടുത്തോളൂ. ഇതാണ് എടി വിത്തൗട്ട്. ആ, ഇത് അത് ഇത് വിത്തോട്ടെ. അത് അത് രണ്ടും എടുത്തോ. ഏത് എടുത്തോ? ശാലിനിക്ക് കൂടെ കൂടെ, ശാലിനിക്ക് കൂടെ. ശാലിനി കഴിക്ക്, അച്ഛനാ കഴിക്ക്, ഭാസി കഴിക്ക്. എന്ത് കോപ്പ് കഴിക്കാൻ? ഇവിടെ ആര് നിന്നിട്ട്? ഇവിടെ ആര് നിന്നിട്ടാണ്
കാരണം ആര്യമില്ലൂടെ പായസവും ഇല്ല, വെറുതെ മനുഷ്യനെ കളിയാക്കണം. പറയുന്ന കേട്ടോ, നീ ഇവിടെ ഇരിപ്പില്ലെന്ന്. എന്നിട്ട് പായസം കുടിക്കാൻ ഇതാ മനുഷ്യനെ ഇട്ട് മടിയാക്കാണ്. പാസി പായസം എടുത്ത് കഴിക്കാൻ എവിടെ പായസം ഇരുന്നിട്ട്. ഇത് പായസം ഇതെന്റെ ഭാര്യ? എവിടെ സാറിന്റെ ഭാര്യ? എനിക്ക് കാണണ്ടേ? ഞാൻ കാണണ്ടേ? എടാക്കണാപ്പാ, ഇത് തന്നെ നിന്നോടും എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു പുല്ലും ഇല്ല, പിന്നെ പറയാറുണ്ട്.